നമസ്കാരം. കരുവന്നൂർ അന്വേഷണത്തിൽ ഇഡിയുടെ ശ്രമങ്ങൾ ദുർബലമാകുമോ? കരുവന്നൂർ ബാങ്കിലെ 344 കോടി രൂപയുടെ തട്ടിപ്പിൽ ജയിലിനുള്ളിൽ കേസിൽ നിർണായക മൊഴി നൽകിയ പ്രതി പി പി കിരണും 14-ാം പ്രതിയായ സതീശൻ വെളപ്പായയും തമ്മിൽ ഗൂഢാലോചന നടന്നതായാണ് റിപ്പോർട്ടുകൾ. ഇഡിയാണ് ഗൂഢാലോചന നടന്നതായി ആരോപിക്കുന്നത്. എറണാകുളം ജില്ലാ ജയിലിൽ ഇരുവരും തമ്മിൽ ഗൂഢാലോചന നടന്നുവെന്നാണ് ഇഡി ആരോപിക്കുന്നത്. അതിനിടെ കിരണിനെതിരെ വീണ്ടും കേസെടുത്തു. ഈ കേസിൽ കിരണിനെ വീണ്ടും അറസ്റ്റ് ചെയ്തു. അയ്യന്തോൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്നും 7.5 കോടി രൂപയുടെ വായ്പയെടുത്ത് അടച്ചില്ലെന്നാണ് ആരോപണം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കരുവന്നൂർ കള്ളപ്പണ കേസിൽ ബാങ്ക് മുൻ സെക്രട്ടറി ടി ആർ സുനിൽകുമാർ, മുൻ മാനേജർ ബിജു കരീം എന്നിവരെ കോടതി മാപ്പുസാക്ഷികളാണ് ക്കിയതോടെ ഇഡിക്ക് കാര്യങ്ങൾ എളുപ്പമായി എന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഇഡിയുടെ ഈ നീക്കം സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഒരു കാലത്ത് പാർട്ടിയുടെ വിശ്വസ്തരും മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായിരുന്നു ഇരുവരും. ബിജു കരീം മാനേജറും സുനിൽകുമാർ സെക്രട്ടറിയുമായിരുന്ന കാലത്താണ് 343 കോടിയുടെ തട്ടിപ്പ് നടന്നത്. ഇത് സംബന്ധിച്ച എല്ലാ രേഖകളും തെളിവുകളും ഇരുവരുടെയും പക്കലുണ്ട്. ഈ സാധ്യത മുന്നിൽ കണ്ടാണ് ഇഡി അവസരത്തിനൊത്ത് നീങ്ങിയത്. അതിനിടെയാണ് കിരണിന്റെ പുതിയ നീക്കം. മാപ്പുസാക്ഷികളെ സംശയനിഴലിൽ നിർത്താനാണ് നീക്കം. എന്നാൽ കിരൺ മാപ്പുസാക്ഷിയാകാത്തത് കൊണ്ട് തന്നെ ഇത് നടക്കില്ലെന്നാണ് ഇഡിയുടെ വിലയിരുത്തൽ. ഈ കേസിൽ വെളപ്പായ സതീശനെതിരെ ഏറ്റവും ശക്തമായ മൊഴി നൽകിയ വ്യക്തിയാണ് കിരൺ. 48.57 കോടിയുടെ തട്ടിപ്പ് നടത്തിയ കിരൺ അതിൽ നിന്ന് 14 കോടി സതീശന് നൽകിയെന്ന് മൊഴി നൽകിയിരുന്നു. ഈ രേഖ ഇഡി കോടതിയിൽ സമർപ്പിച്ചിരുന്നു. എന്നാൽ ഒരാഴ്ച മുമ്പ് കിരൺ മൊഴി മാറ്റി. തട്ടിപ്പിൽ വെളപ്പായ സതീശന് പങ്കില്ലെന്നും പങ്കുണ്ടെന്ന രീതിയിൽ മൊഴി നൽകാൻ ഇഡി സമ്മർദ്ദം ചെലുത്തിയെന്നുമാണ് ഇപ്പോൾ കിരൺ മൊഴി മാറ്റി പറയുന്നത്. മാത്രമല്ല, ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കിരൺ ഡൽഹിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് 6 പേജുള്ള കത്തെഴുതിയിരിക്കുകയാണ്. ഇതാണ് ഇഡിയുടെ സംശയങ്ങൾക്ക് കാരണം. മാപ്പ് സാക്ഷികളിലൂടെ കേസ് തെളിയിക്കാനായിരുന്നു ഇഡി ശ്രമം. ഇതിലാണ് ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. കിരണിനെ മാപ്പ് സാക്ഷിയാക്കുന്നതും ഇഡിയുടെ പരിഗണനയിലുണ്ടായിരുന്നു. ഇനി അത് നടക്കില്ല. തന്നെ മാപ്പു സാക്ഷിയാക്കാമെന്ന് ഉറപ്പു നൽകിയാണ് തന്നെ കൊണ്ട വെളപ്പായ സതീശനെതിരെ മൊഴി നൽകാൻ ഇഡി പ്രേരിപ്പിച്ചതെന്നാണ് കിരണിന്റെ ആരോപണം. ഹൈക്കോടതിയിൽ വെളപ്പായ സതീശന് ജാമ്യം കിട്ടാൻ കിരൺ ഇത്തരമൊരു നീക്കം നടത്തിയതെന്നും ഇതിനു പിന്നിൽ ഇരുവരും എറണാകുളം ജില്ലാ ജയിലിൽ നടത്തിയ ഗൂഢാലോചനയാണെന്നും ഇഡി ആരോപിക്കുന്നു. ഒരുമിച്ച് നിർത്തിയാൽ പ്രതികൾ തമ്മിൽ ഗൂഢാലോചന നടത്തും എന്നതിനാൽ ഇഡിയുടെ നിർദ്ദേശപ്രകാരം പി ആർ അരവിന്ദാക്ഷൻ, സി കെ ജിൽസ് എന്നിവരെ ഈ ജയിലിൽ നിന്നും മാറ്റിയിരുന്നു. എന്നാൽ ഇവിടെയുള്ള സതീശനും പി പി കിരണും തമ്മിൽ ജയിലിൽ എങ്ങനെയോ കൂടിക്കാഴ്ച കാണുകയും ഗൂഢാലോചന നടത്തുകയായിരുന്നുവെന്നുമാണ് ഇഡിയുടെ നിഗമനം. ഇതിന് ജയിൽ അധികൃതർ കൂട്ടുനിന്നെന്ന സംശയത്തിൽ ഇഡി അന്വേഷണം തുടങ്ങി. കേസിൽ സതീശനെതിരെ ഏറ്റവും ശക്തമായ മൊഴി നൽകിയിരുന്നത് കിരണാണ്. 48.57 കോടിയുടെ തട്ടിപ്പ് നടത്തിയ കിരൺ ഇതിന്റെ പങ്കായ 14 കോടി വെളപ്പായ സതീശന് നൽകിയെന്നായിരുന്നു മൊഴി. ഈ രേഖ ഇഡി കോടതിയിൽ മുമ്പ് സമർപ്പിച്ചിരുന്നു. ജാമ്യത്തിനായി സതീശൻ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് കിരണും 34-ാം പ്രതിയായ മുൻ മാനേജർ ബിജു കരീമും ചേർന്ന് തന്നെ തട്ടിപ്പ് കേസിൽ കുടുക്കിയെന്നാണ്. കിരൺ പറഞ്ഞത് പ്രകാരം 1.5 കോടി കരുവന്നൂർ ബാങ്കിലിട്ടു. തിരിച്ചു കിട്ടാതായപ്പോൾ പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും കിരണിന്റെ സ്വാധീനം കാരണം കേസെടുത്തില്ല. പിന്നീട് തുക കുറച്ചു തിരികെ കിട്ടി. കിരണിൽ നിന്ന് തട്ടിപ്പിന്റെ വിഹിതം പങ്കുപറ്റി എന്ന മൊഴി ശരിയല്ലെന്നും സതീശൻ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നുണ്ട്. ഇതേ കാര്യമാണ് ഇപ്പോൾ കിരൺ ഇഡിക്കയച്ച കത്തിലും പറയുന്നത്. ശരിക്കും ചെങ്കൊടിത്തണലിൽ പാവങ്ങളുടെ ചോര ഊറ്റിയ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പാണിത്. ഒന്നും രണ്ടുമല്ല, 300 കോടിയിലധികം രൂപയുടെ തട്ടിപ്പാണ് ഇവിടെ നടന്നത്. ശാരദാ ചിട്ടിയുടെ തട്ടിപ്പിലും നടന്നത് വൻ തട്ടിപ്പുകളായിരുന്നു. മമതയും തൃണമൂലുമായിരുന്നു ശാരദാ ചിട്ടിയുടെ ഉറപ്പെങ്കിൽ സി പി എം ആയിരുന്നു കരുവന്നൂരിന്റെ ബലം. രണ്ടിലും തട്ടിപ്പുകാർ വ്യാജ വായ്പയെടുത്തും തുക വകമാറ്റി ധൂർത്തടിച്ചുമാണ് ബാങ്കിനെ തകർത്തത്. രണ്ടിലും കമ്മ്യൂണിസ്റ്റ് സാന്നിധ്യവും ഉണ്ട്. നന്ദി.